നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിൽ സംഭവിച്ച പാളിച്ചകൾ ചൂണ്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കോവിഡിന്റെ ഒന്നും രണ്ടും തരംഗങ്ങൾ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ആരോപിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തിനല്ല ധവളപത്രം പുറത്തിറക്കിയതെന്ന് വ്യക്തമാക്കിയ രാഹുൽ മുൻ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കോവിഡ് മൂന്നാം തരംഗത്തെ നേരിടാൻ കേന്ദ്രം തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് മഹാമാരി മൂലം രാജ്യം വിറങ്ങലിച്ച് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മോദിയുടെ കണ്ണീരല്ല ഓക്സിജൻ മാത്രമേ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും രാഹുൽ പരിഹസിച്ചു. ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും കേന്ദ്ര സർക്കാരിന് എവിടെയെല്ലാമാണ് പിഴച്ചതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നത്. മൂന്നാം തരംഗത്തെ നേരിടാൻ കാലേ കൂട്ടി ഒരുങ്ങിയിരിക്കാൻ കേന്ദ്ര സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ നടത്തണം. കൃത്യമായ ആസൂത്രണത്തോടെ ഇത്തരം കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ മുൻ തരംഗങ്ങളിൽ സംഭവിച്ച നിലയിലേക്ക് എത്താതെ കോവിഡ് നിയന്ത്രണ വിധേയമാക്കാനാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തതിൽ നിന്നും കോൺഗ്രസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് ഒന്നും രണ്ടും തരംഗത്തിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ച പരിശോധിക്കുവാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും രാഹുൽ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്രത്തിനെതിരെ കോവിഡ് പ്രതിരോധത്തിൽ സംഭവിച്ച വീഴ്ചകളെ മുൻനിർത്തി കടുത്ത ആക്രമണം അഴിച്ചുവിടാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. കേന്ദ്രത്തിൽ നിന്നും തികച്ചും അപലപനീയമായ നടപടികളായിരുന്നു കോവിഡിനെ നേരിടുന്നതിൽ നടത്തിയിരുന്നത്. എന്നാൽ അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പിനാലുമാണ് കേന്ദ്രത്തിൽ നിന്നും കുറച്ചെങ്കിലും നടപടികൾ കോവിഡിനെതിരെ ഉടലെടുത്തിരുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ധവളപത്രം കേന്ദ്രത്തിനെ കൂടുതൽ മൂന്നാം തരംഗത്തെ നേരിടാൻ കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കാനാകുന്നത്. കേന്ദ്രത്തിൽ നിന്നും തികച്ചും ജനദ്രോഹപരമായ നയം തന്നെയായിരുന്നു ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഉണ്ടായിരുന്നത്. തരംഗത്തെ നേരിടാൻ വേണ്ടി കേന്ദ്രം ഒന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, രണ്ടാം തരംഗത്തിൽ കോവിഡിന് വേണ്ടി വാക്സിൻ കൊണ്ടുവന്നപ്പോൾ കേന്ദ്രം വാക്സിന് അധിക വില ചാർജ് ഈടാക്കി ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ അവസാനം കേന്ദ്രത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും തന്നെ കടുത്ത എതിർപ്പ് നേരിട്ടതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ സൗജന്യമായി ലഭ്യമാക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ രാജ്യത്തെ മരണനിരക്ക് വർദ്ധിച്ചപ്പോൾ, രാജ്യത്തിലെ ഓക്സിജൻ ക്ഷാമം നേരിട്ടപ്പോഴും കേന്ദ്രത്തിന് കനത്ത പാളിച്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനത്തിൽ കോവിഡിൽ രാജ്യത്ത് മരിച്ച ആളുകൾക്ക് വേണ്ടി കണ്ണീർ പൊലിച്ചിരുന്നു. എന്നാൽ ഇത് മുതലക്കണ്ണീരാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകം പാർട്ടികളും അനേകം വ്യക്തികളും രംഗത്ത് വന്നിരുന്നു. കാരണം രാജ്യത്ത് ആളുകൾ മരിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കെതിരെ കണ്ണീർ പൊഴിക്കുന്നതിൽ കാരണമില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് കോവിഡിനെ നേരിടാൻ വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഒന്നും തന്നെ ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല, നരേന്ദ്രമോദിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ളൊരു അവസരത്തിലാണ് ഈ നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ മോദി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി ധവളപത്രം കൊണ്ടുവന്നിരിക്കുന്നത്. ധവളപത്രത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മൂന്നാം തരംഗത്തെയെങ്കിലും ശക്തമായി നേരിടുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്.